ഇന്ത്യ ന്യൂസിലൻഡ് മൂന്നാം ഏകദിനത്തിൽ ഇപ്പോൾ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ വിജയലക്ഷ്യം മറികടക്കാൻ അവർക്ക് സാധിച്ചില്ല. 178 റൺസിൽ അവർ ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത്. അങ്ങനെ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ കളിച്ച മൂന്ന് കളിയിലും ജയിച്ചിരിക്കുകയാണ്. പരമ്പര ഇന്ത്യ തൂത്തുവാരി. ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ടത് സഞ്ജു സാംസണിൻ്റെ ബാറ്റിംഗാണ്. 50 സഞ്ജു അടിച്ചു കൂട്ടിയത്. ശരിക്കും ഇന്ന് സഞ്ജു മികച്ച കളി കാഴ്ചവെച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യ തോറ്റേനെ. ഇന്ത്യക്ക് മികച്ച സ്കോർ ലഭിക്കാൻ കാരണം സഞ്ജു, തിലക് വർമ്മ ഇവരുടെ ബാറ്റിംഗാണ്. ഇവരാണ് ഇന്ത്യൻ ടീമിനെ ഇന്ന് താങ്ങി നിർത്തിയത്. സഞ്ജു ബാറ്റിങ്ങിൽ മാത്രമല്ല ക്യാപ്റ്റൻസിയിലും മിടുക്കനാണെന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് സഞ്ജു ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആവുന്നത്. ആ ഒരു സീരീസിൽ കളിച്ച മൂന്ന് കളിയിലും ജയിച്ച് ഇന്ത്യക്ക് പരമ്പര നേടാൻ സാധിച്ചു. ഇന്ന് ആദ്യം ബാറ്റ് ചെയ്തത് ഇന്ത്യ ആയിരുന്നു. 284 റൺസാണ് ഇന്ന് ഇന്ത്യ നേടിയത്. ഇന്നത്തെ ഇന്ത്യൻ ടീമിൽ ബാറ്റെടുത്തവരെല്ലാം തന്നെ അടിച്ചു കളിച്ചു. തിലക് വർമ്മ 50 റൺസും സഞ്ജു 54 റൺസുമാണ് ഇന്ന് അടിച്ചു കൂട്ടിയത്. ഇന്നത്തെ മത്സരത്തോടെ ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിനം അവസാനിച്ചിരിക്കുകയാണ്. ഇനി സഞ്ജുവിൻ്റെ അടുത്ത മത്സരം അത് സൗത്ത് ആഫ്രിക്കൻ ഏകദിനത്തിലായിരിക്കും. അതിൽ സീനിയർ ടീമിനൊപ്പമായിരിക്കും സഞ്ജു കളിക്കുക. സഞ്ജു ഇപ്പോൾ മികച്ച ഫോമിലാണ്. ഈ ഒരു സീരീസിലെ എല്ലാ കളിയിലും സഞ്ജു മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചിരുന്നു. ഇനി BCCIക്ക് സഞ്ജുവിനെ തഴയാൻ സാധിക്കില്ല. വിമർശകർക്ക് സഞ്ജു ഇപ്പോൾ ബാറ്റ് കൊണ്ടാണ് മറുപടി കൊടുക്കുന്നത്. സഞ്ജു എത്ര മികച്ച കളി കാഴ്ചവെച്ചാലും സഞ്ജുവിനെ T20 ടീമിലേക്ക് ഇപ്പോൾ പരിഗണിക്കുന്നില്ല. ഋഷഭ് പന്ത് അവിടെ ഫ്ലോപ്പാണ്. എന്നിട്ടും താരത്തെ തന്നെയാണ് ഇന്ത്യ കീപ്പറായി പരിഗണിക്കുന്നത്. പന്തിന് പകരം സഞ്ജു ആണെങ്കിൽ നല്ല മികച്ച കളി കാഴ്ചവെച്ച് ഇന്ത്യക്ക് വിജയങ്ങൾ സമ്മാനിച്ചേനെ. പക്ഷേ സഞ്ജുവിനെ BCCI പരിഗണിക്കുന്നില്ല. എന്തായാലും സഞ്ജു മികച്ച ബാറ്റിംഗ് ആണ് ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിനത്തിൽ കാഴ്ചവെച്ചത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സഞ്ജുവിൻ്റെ അടുത്ത വെടിക്കെട്ടിന് വേണ്ടി. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.